हाई स्टूडेंट्स एल्लावर्क्कुम स्टडी विद जेड स्क्वायरिन्टे पुतियोर वीडियोयिलेक्क स्वागतम इन्न फिफ्थ स्टैंडर्डिन्टे इंग्लिश टेक्स्ट बुक्किले यूनिट टू लेटर टू गॉड एन्न യൂണിറ്റിലെ എ നൈറ്റ് ഓഫ് സോറോ എന്ന ചാപ്റ്ററാണ് നോക്കാൻ പോകുന്നത്. അപ്പോൾ ഇതിൻ്റെ മുന്നത്തെ വീഡിയോയിൽ നമ്മളൊരു പോയും അതുപോലെ തന്നെ ഒരു സ്റ്റോറി ദ പ്ലഷർ ഓഫ് റെയിൻ എന്ന ഒരു ടോപ്പിക്കും നമ്മൾ എടുത്തിട്ടുണ്ട്. അപ്പോൾ അത് ആ വീഡിയോ കാണാത്തവരാണെങ്കിൽ നിങ്ങൾ ആ വീഡിയോ ആദ്യം പോയി കാണുക, എന്നാലേ ഈ ഒരു ക്ലാസ്സിന് കണ്ടിന്യൂഷൻ കിട്ടുകയുള്ളൂ. അപ്പോൾ നമ്മൾ ലാൻജോയുടെ സ്റ്റോറി കണ്ടിന്യൂ ചെയ്യുകയാണ്. അപ്പോൾ ആരായിരുന്നു ലാൻജോ? ലാൻജോ ഹീസ് എ ഫാർമർ അല്ലേ. എന്തായിരുന്നു അദ്ദേഹത്തിൻ്റെ കഥ? എന്തായിരുന്നു നമ്മൾ പഠിച്ചത്? അദ്ദേഹം മഴയെ കാത്തിരിക്കുകയായിരുന്നു. കാരണം അദ്ദേഹത്തിൻ്റെ ചോളൻ പാടത്തിന് മഴ അത്യാവശ്യമായിരുന്നു. അപ്പോൾ എന്താണ്, നല്ല മഴ അദ്ദേഹത്തിന് ലഭിച്ചു. അപ്പോൾ അദ്ദേഹം എന്താണ് കരുതിയത്? അദ്ദേഹത്തിന് ഒരുപാട് സമ്പാദിക്കാം. കാരണം അദ്ദേഹത്തിൻ്റെ വിളഞ്ഞു നിൽക്കുന്ന ചോളപ്പാടം മഴയെ പ്രതീക്ഷിച്ചിരിക്കുകയായിരുന്നു അല്ലേ. അപ്പം മഴയുടെ ഒരു കുറവ് മാത്രമേ അദ്ദേഹത്തിൻ്റെ പാടത്തിന് ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അത് ലഭിച്ചപ്പോൾ അദ്ദേഹം അതിയായി സന്തോഷവാനായിരുന്നു. ഇനി നെക്സ്റ്റ് എ നൈറ്റ് ഓഫ് സോറോ. സോറോ എന്ന് പറഞ്ഞാൽ ദുഃഖം അല്ലെങ്കിൽ സങ്കടം, ദുഃഖത്തിൻ്റെയോ സങ്കടത്തിൻ്റെയോ ഒരു രാത്രി. അപ്പം എന്താണ് നോക്കിയത്? ഹീ ലുക്ക്ഡ് അറ്റ് ദ ഫീൽഡ്. ആരാണ് ഹീ? ഹീ എന്ന് പറഞ്ഞാൽ ലാൻജോ. ലാൻജോ ലുക്ക്ഡ് അറ്റ് ദ ഫീൽഡ്. അദ്ദേഹം അദ്ദേഹത്തിൻ്റെ പാടത്തേക്ക് നോക്കിയിരുന്നു. അപ്പോൾ എന്താണ്, അവിടെ മഴ ഇങ്ങനെ പെയ്തുകൊണ്ടിരിക്കുകയാണ്. ഫീൽഡ് ഓഫ് റൈപ്പ് കോൺ വിത്ത് ഇറ്റ്സ് ഫ്ലവേഴ്സ് ട്രാപ്ഡ് ഇൻ എ കർട്ടൻ ഓഫ് റെയിൻ. അദ്ദേഹത്തിൻ്റെ വിളഞ്ഞു നിൽക്കുന്ന ചോളത്തിൻ്റെ പൂക്കളെല്ലാം ഈ മഴയുടെ ഒരു തരിശിലിങ്ങനെ നിൽക്കുകയാണ്. ബട്ട് സഡൻലി, പെട്ടെന്നാണ് സംഭവിച്ചത്, എ സ്ട്രോങ് വിൻഡ് ബിഗാൻ ടു ബ്ലോ. നല്ല ആഞ്ഞടിക്കുന്ന ഒരു കാറ്റ് വന്നിട്ട് ആഞ്ഞടിക്കുകയാണ് അദ്ദേഹത്തിൻ്റെ പാടത്തേക്കൊക്കെ. നല്ല സ്ട്രോങ് ആയിട്ടുള്ളൊരു കാറ്റ് വന്ന് ആഞ്ഞടിക്കുകയാണ്. വെരി ലാർജ് ഹെയിൽ സ്റ്റോൺ ബിഗാൻ ടു ഫാൾ. ഹെയിൽ സ്റ്റോൺ എന്ന് പറഞ്ഞാൽ അത്തിപ്പയം. അപ്പോൾ മഞ്ഞിൻ്റെ കട്ട പോലത്തെ അത്തിപ്പയം എന്ന് പറയും. അപ്പോൾ അതുപോലെയുള്ള അത്തിപ്പയങ്ങളൊക്കെ, വലിയ വലിയ അത്തിപ്പയങ്ങളൊക്കെ വീയുന്നുണ്ട്, ഈ മഴയുടെ കൂടെ തന്നെ വീയുന്നുണ്ട്. ഇറ്റ്സ് റിയലി ഗെറ്റിംഗ് ബാഡ് നൗ, ഹാസ് ക്ലൈംഡ് ലാൻജോ. അതിശയത്തോടെ ലാൻജോ പറയുകയാണ്, ഇറ്റ് ഈസ് റിയലി ഗെറ്റിംഗ് ബാഡ് നൗ. എന്താണ്, ഇത് ഭയങ്കര മോശമാണ്. ഈ അത്തിപ്പയം വീണാൽ എന്ത് സംഭവിക്കും? വിളഞ്ഞു നിൽക്കുന്ന ചോളപ്പാടത്തിലുള്ള പൂക്കളൊക്കെ കൊഴിഞ്ഞു പോകും അല്ലേ. അപ്പോൾ ഐ ഹോപ്പ് ഇറ്റ് പാസസ് ക്വിക്ക്ലി. അപ്പോൾ ലാൻജോ പ്രതീക്ഷിക്കുകയാണ് ഈ ആഞ്ഞു വീശുന്ന കാറ്റൊക്കെ പെട്ടെന്ന് തന്നെ അപ്രതീക്ഷിതമാകുമെന്ന് അദ്ദേഹം ആശിക്കുകയാണ്. ഇറ്റ് ഡിഡ് നോട്ട് പാസ് ക്വിക്ക്ലി. പക്ഷേ എന്ത് സംഭവിച്ചു? അത് പെട്ടെന്നൊന്നും നിന്നില്ല, കാറ്റ് ആഞ്ഞു വീശിക്കൊണ്ട് തന്നെ ഇരുന്നു. ഇറ്റ് ഹെയിൽഡ് ഫോർ എൻ ഹവർ ഓൺ ദ ഹൗസ്. അതൊരു മണിക്കൂറോളം നീണ്ടു നിന്നു. ദ ഗാർഡൻ, ദ ഹിൽ സൈഡ്, ദ കോൺ ഫീൽഡ് ആൻഡ് ദ ഹോൾ വാലി. അതൊരു മണിക്കൂറോളം നീണ്ടു നിന്നു. എവിടെയൊക്കെയാ? വീട്ടിൽ, ഗാർഡനിൽ, അതുപോലെ താഴ്വരയിൽ, അതുപോലെ ഈ കോൺ ഫീൽഡ്. എന്താണ്, ഈ ചോളപ്പാടത്തൊക്കെ ഒരു മണിക്കൂറോളം കാറ്റങ്ങ് ആഞ്ഞു വീശി. ദ ഫീൽഡ് വാസ് വൈറ്റ് ആസ് ഇഫ് കവേർഡ് വിത്ത് സോൾട്ട്. നോട്ട് എ ലീഫ് റിമൈൻഡ് ഓൺ ദ ട്രീസ്. എന്ത് സംഭവിച്ചു? ആഞ്ഞങ്ങ് കാറ്റ് വീശിയപ്പോൾ എന്ത് സംഭവിച്ചു നമുക്കറിയല്ലേ. നമ്മൾ വീട്ടിൽ മഴ പെയ്യുമ്പോൾ ആഞ്ഞു വീശിയാൽ എന്താ, മരത്തിലുള്ള ഇലകളൊക്കെ പൊഴിഞ്ഞു വീഴും, വീട്ടിലുള്ള വസ്തുക്കളൊക്കെ പാറിപ്പോവും. ഇങ്ങനെയൊക്കെയല്ലേ സംഭവിക്കുക? അതുപോലെ തന്നെ നമ്മുടെ ലാൻജോയുടെ പാടത്തിലും ഇതുപോലെ സംഭവിച്ചു. അദ്ദേഹത്തിൻ്റെ പാടത്തുള്ള എല്ലാ മരത്തിൽ നിന്നും, അതുപോലെ കോൺഫീൽഡ്സ്, അദ്ദേഹത്തിൻ്റെ ചോളപ്പാടത്തുള്ള ചോളങ്ങൾ പൂത്ത്, നമ്മൾ പറഞ്ഞല്ലോ പൂവുകൾ ഇങ്ങനെ പൂത്തൊലിഞ്ഞ് നിൽക്കുകയാണ്, അവയെല്ലാം അങ്ങ് കൊഴിഞ്ഞു പോയി. മനസ്സിലായോ? അത് ഒരു ഇല പോലും എവിടെയില്ല, ഒരു മരത്തിൽ പോലും ഒരു ഇലപ്പോലും ഇല്ല. കാറ്റിൻ്റെ ശക്തി കൊണ്ട് അവയെല്ലാം പൊയിഞ്ഞു പോയി. ഇവിടെ ഒരു ക്വസ്റ്റ്യൻ കണ്ടോ നിങ്ങൾ. ലാൻജോ വാസ് ഹാപ്പി വെൻ ഇറ്റ് സ്റ്റാർട്ടഡ് റെയിനിങ്. ലാൻജോ എന്താണ്, മഴ പെയ്യാൻ തുടങ്ങിയപ്പോൾ ഹാപ്പിയാണ്. നമ്മൾ ഇതിൻ്റെ മുന്നത്തെ ദ പ്ലഷർ ഓഫ് റെയിൻ എന്ന ടോപ്പിക്കിൽ പറഞ്ഞു അല്ലേ. അപ്പം ആ ലാൻജോ എന്താണ്, നമ്മുടെ ലാൻജോ ഹാപ്പി ആയിരുന്നു മഴ പെയ്യാൻ തുടങ്ങിയപ്പോൾ. ബട്ട് ദ ഹാപ്പിനെസ് ഡിഡിൻ്റ് ലാസ്റ്റ് ലോങ്. പക്ഷേ എന്താണ്, അദ്ദേഹത്തിൻ്റെ സന്തോഷം ഒരുപാട് നേരമൊന്നും നിന്നില്ല. വാട്ട് വാസ് ദ റീസൺ, എന്താണ് കാരണം നിങ്ങളൊന്ന് പറഞ്ഞേ. നമ്മളിപ്പോൾ ഈ ടോപ്പിക് എടുത്തതിൽ നിങ്ങൾക്കത് മനസ്സിലായിട്ടുണ്ടാവും എന്താണ് അദ്ദേഹത്തിൻ്റെ കാരണമെന്ന്. നിങ്ങളൊന്ന് പറഞ്ഞു നോക്കിയേ, എന്താണ്?
കാരണം കാറ്റങ്ങ് ആഞ്ഞു വീശിയ അല്ലേ. എ സ്ട്രോങ് വിൻഡ് ബിഗാൻ ടു ബ്ലോ. അതുകൊണ്ട് എന്ത് സംഭവിച്ചു? അദ്ദേഹത്തിൻ്റെ പൂത്തുലഞ്ഞ് നിൽക്കുന്ന ചോളപ്പാടത്തുള്ള എല്ലാ പൂവുകളും ഇലകളും ഒക്കെ കൊഴിഞ്ഞു പോയി. അദ്ദേഹം ഒരു കൃഷിക്കാരനാണെന്ന് നമ്മൾ പറഞ്ഞല്ലോ. അദ്ദേഹത്തിൻ്റെ കൃഷിയെല്ലാം നശിച്ചു. അതുകൊണ്ടാണ് അദ്ദേഹം സങ്കടപ്പെട്ടത്. നമുക്കെങ്ങനെ എഴുതാം? ബിക്കോസ് ദ റെയിൻ ഈസ് ഫോളോഡ് ബൈ എ സ്ട്രോങ് വിൻഡ്. എങ്ങനെയാണ് മഴ വന്നത്? നല്ലൊരു ആഞ്ഞി അടിച്ച് വീശുന്ന ഒരു കാറ്റിനെയും കൊണ്ടാണ്. ആൻഡ് ഹെയിൽ സ്റ്റോൺസ് ആർ ഫോളിങ് ടു ഹിസ് കോൺഫീൽഡ്. അതുപോലെ തന്നെ അത്തിപ്പഴങ്ങൾ എന്ത് ചെയ്തു? അദ്ദേഹത്തിൻ്റെ കോൺഫീൽഡ്, അദ്ദേഹത്തിൻ്റെ ചോളം വിളിഞ്ഞു നിൽക്കുന്ന പാടത്തേക്ക് നല്ല വലിയ വലിയ ഹെയിൽ സ്റ്റോൺസ് വീഴാൻ തുടങ്ങി. അങ്ങനെ ഒരു മണിക്കൂറോളം അത് വീണു. അപ്പോൾ എന്ത് അദ്ദേഹത്തിൻ്റെ ക്രോപ്സ് എല്ലാം നശിച്ചു പോയി. അതുകൊണ്ടാണ് അദ്ദേഹം സങ്കടപ്പെട്ടത്. അപ്പോൾ നമ്മുടെ ലാഞ്ചോയുടെ കഥ എവിടെയാണ് നമ്മൾ പറഞ്ഞു നിർത്തിയത്? എന്താണ്? ലാഞ്ചോയുടെ ചോളപ്പാടത്തേക്ക് എന്ത് വീണു? ഹെയിൽ സ്റ്റോൺസ്, അത്തിപ്പഴങ്ങൾ, നല്ല ആഞ്ഞു വീശുന്ന കാറ്റും അത്തിപ്പഴങ്ങളും വീഴാൻ തുടങ്ങി. അപ്പോൾ എന്ത് സംഭവിക്കും? ദ കോൺ വാസ് ടോട്ടലി ഡിസ്ട്രോയ്ഡ്. ചോളങ്ങൾ മൊത്തമായിട്ടും നശിച്ചു പോയി. ദ ഫ്ലവേഴ്സ് ഹാഡ് ഡിസപ്പിയേർഡ് ഫ്രം ദ പ്ലാന്റ്സ്. പ്ലാന്റ്സിൽ നിന്നും, ചെടികളിൽ നിന്നും പൂക്കളെല്ലാം അപ്രതീക്ഷിതമായി. ഡിസപ്പിയർ പറഞ്ഞാൽ അപ്രതീക്ഷിതമാകുക. ലാഞ്ചോസ് സോൾ വാസ് ഫില്ലഡ് വിത്ത് സാഡ്നസ്. ലാഞ്ചോയുടെ ആത്മാവ് സങ്കടം കൊണ്ട് വിങ്ങിപ്പൊട്ടി. ദാറ്റ് നൈറ്റ് വാസ് എ സോറോഫുൾ വൺ. അതുകൊണ്ടാണ് പറയുന്നത് ലാഞ്ചോക്ക് ഈ ഒരു രാത്രി എന്ന് പറയുന്നത് സങ്കടത്തിൻ്റെ രാത്രിയാണെന്ന്. This year we will have no corn. There is no one to help us. We will all go hungry this year. ലാഞ്ചോ പറയാണ്. എന്താണ് ലാഞ്ചോ സങ്കടം കൊണ്ട് അദ്ദേഹം പറയാണ്? നമ്മുടെ ലാഞ്ചോക്ക് അത്രയ്ക്ക് സങ്കടമായി. ലാഞ്ചോ പറയ എന്താണ് പറയുന്നത്? അവർക്ക് ഈ ഒരു വർഷം ഒരു കോണ് പോലുമില്ല, ഒന്നും സമ്പാദിക്കാനും കഴിഞ്ഞതില്ല. അതുപോലെ തന്നെ നമ്മളെ സഹായിക്കാനും ആരുമില്ല. വി വിൽ ഓൾ ഗോ ഹാങ്ക്രി ദിസ് ഇയർ. ഈ ഒരു വർഷം നമ്മളെല്ലാവരും വിശന്ന് പോകും. ബട്ട് ഇൻ ദ ഹേർട്സ് ഓഫ് ഓൾ ഹൂ ലിവ് ഇൻ ദാറ്റ് സോളിറ്ററി ഹൗസ് ദർ വാസ് എ സിംഗിൾ ഹോപ്പ് ഹെൽപ്പ് ഫ്രം ഗോഡ്. ആൾദോ ദ നൈറ്റ് ലഞ്ചോ തോട്ട് ഓൺലി ഓഫ് His one hope, God. എന്താണ് ആ സോളിറ്ററി എന്ന ഏകാന്തമായ ആ ഒരു ഏകാന്തമായ വീട്ടിൽ ആരൊക്കെയാണ് ഉള്ളത്? ലാഞ്ചോയും ലാഞ്ചോയുടെ വൈഫും അല്ലേ. അവർക്ക് ഒരു പ്രതീക്ഷയേ ഉള്ളൂ. ഇങ്ങനെയൊക്കെ സംഭവിച്ചെങ്കിലും അവർക്ക് ആകെ ഒരു പ്രതീക്ഷ എന്താണ്? ദൈവത്തിലുള്ള പ്രതീക്ഷയാണ്. ദൈവത്തിൻ്റെ കയ്യാലുള്ളൊരു സഹായം മാത്രമാണ് അവരുടെ പ്രതീക്ഷ. ആൾദോ ദാറ്റ് നൈറ്റ് ആ ഒരു രാത്രി മുഴുവൻ ലാഞ്ചോ എന്താണ് വിചാരിച്ചത്? ദൈവത്തിലുള്ളൊരു പ്രതീക്ഷ മാത്രമാണ് ലാഞ്ചോയുടെ മനസ്സിൽ മൊത്തമായിട്ടും ഉണ്ടായിരുന്നത്. അപ്പോൾ എന്താണ് ഈ സ്റ്റോറിയുടെ ഇത്? ആദ്യം ലാഞ്ചോ എന്താണ് ചെയ്തത്? ദ പ്ലഷർ ഓഫ് റെയിൻ എന്ന ആ ഒരു ടോപ്പിക്കിൽ ലാഞ്ചോ മഴയ്ക്കായി അതിയായി ആഗ്രഹിച്ചു. പക്ഷേ മഴ വന്നപ്പോൾ എന്ത് സംഭവിച്ചു? മഴ വരുന്നപ്പോൾ അതിൻ്റെ കൂടെ തന്നെ ആഞ്ഞു വീശുന്ന കാറ്റും ആലിപ്പഴം വീഴ്ചയും ഉണ്ടായി അല്ലേ. അപ്പോഴോ അദ്ദേഹത്തിൻ്റെ കൃഷിയെല്ലാം നഷ്ടപ്പെട്ടു പോയി. ഇനി ഇതിൽ രണ്ട് ക്വസ്റ്റ്യൻസ് കാണുന്നുണ്ട്. പിക്ക് ഔട്ട് ദ എക്സ്പ്രഷൻസ് വിച്ച് ടെൽ യു ദാറ്റ് ലാഞ്ചോ വാസ് സാഡ്. ലാഞ്ചോ സാഡ് ആണ് എന്ന് തെളിയിക്കുന്ന രണ്ട് എക്സ്പ്രഷൻസ് പറയാൻ. എന്തൊക്കെയാണ്? ദിസ് ഇയർ വി വിൽ ഹാവ് നോ കോൺ. ദർ ഈസ് നോ വൺ ടു ഹെൽപ്പ് അസ്. വി വിൽ ഗോ ഹാങ്ക്രി ദിസ് ഇയർ. ഇതൊരു സെൻറ്റൻസ് ആണ് അല്ലേ. ആ ഈ ഒരു വരികൾ ലാഞ്ചോ സാഡ് ആണെന്ന് തെളിയിക്കും. അതുപോലെ തന്നെ ഇറ്റ്സ് റിയലി ഗെറ്റിംഗ് ബാഡ് നൗ എന്ന് പറഞ്ഞൊരു ലൈനുണ്ട്. ആ ലൈനും ലാഞ്ചോയുടെ സങ്കടം അറിയിക്കുന്ന ഒന്നാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയേ. വാട്ട് ചേഞ്ചസ് ഡിഡ് ദ ഹെയിൽ സ്റ്റോം ബ്രിങ് ടു ദ വേലി. ആഞ്ഞു വീശുന്ന ആലിപ്പഴം വീഴുന്ന ഈ കാറ്റ് അല്ലെങ്കിൽ ഈ മഴയും എന്തൊക്കെ ചേഞ്ചസ് ആണ് ആ തായ്വരയിൽ വരുത്തിയത്? എന്തൊക്കെയാണ്? വെൻ ഹെയിൽ സ്റ്റോംസ് ബിഗാൻ ടു ഫാൾ. ഹെൽസ്റ്റോം അതുപോലെ ആഞ്ഞു വീശുന്ന കാറ്റൊക്കെ അടിക്കാൻ തുടങ്ങിയപ്പോഴും വീഴാൻ തുടങ്ങിയപ്പോഴും ദ ഫീൽഡ് ബിക്കം വൈറ്റ്. പിന്നെയോ ആസ് ഇഫ് ഇറ്റ് കവേർഡ് വിത്ത് സോൾട്ട്. അതുപോലെ തന്നെ ഫീൽഡ് പാടങ്ങളൊക്കെ എന്തായി? വെള്ള കളറായി നിന്നു. നോ ലീഫ് ഇൻ ട്രീസ്. മരത്തിലൊന്നും ഒരു ഇല പോലുമില്ല. പിന്നെയോ
ദ കോൺ വാസ് ടോട്ടലി ഡിസ്ട്രോയിഡ് കോൺ ചോളങ്ങൾ മൊത്തമായിട്ടും നശിച്ചു പോയി ഡിസ്ട്രോയ് എന്ന് പറഞ്ഞാൽ നശിച്ചു പോവുക ദ ഫ്ലവേഴ്സ് ഹാഡ് ഡിസപ്പിയർഡ് ഫ്രം ദ പ്ലാന്റ്സ് ഫ്ലവേഴ്സൊക്കെ എന്താണ് പ്ലാന്റ്സിൽ നിന്നും അപ്രതീക്ഷിതമായി കാരണം അത്ര ആഞ്ഞടിക്കുന്ന കാറ്റും അലിപ്പഴം വീഴ്ചയുമായിരുന്നല്ലോ അപ്പോൾ ദ നൈറ്റ് ഓഫ് സോറോ എന്നൊരു ഈ ഒരു ടോപ്പിക് ഉണ്ടല്ലോ അത് നമ്മൾ കവർ ചെയ്തു നിങ്ങൾക്ക് മനസ്സിലായല്ലോ വയലുള്ള രണ്ട് മൂന്ന് ക്വസ്റ്റ്യൻസും നമ്മൾ ചെയ്തു ലാൻജോയുടെ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അപ്പോൾ മനസ്സിലായല്ലോ എന്തൊക്കെയാണ് എന്നുള്ളത് ഇനി നെക്സ്റ്റ് ടോപ്പിക്ക് നമുക്ക് നോക്കാം നെക്സ്റ്റ് പാർട്ട് അറ്റ് ദ പോസ്റ്റ് ഓഫീസ് ലെഞ്ചോ വാസ് എൻ ഓക്സ് ഓഫ് എ മാൻ വാക്കിംഗ് ലൈക്ക് എൻ ആനിമൽ ഇൻ ദ ഫീൽഡ് അപ്പോൾ നമ്മൾ പറഞ്ഞു ലെഞ്ചോ എന്താണ് നല്ലൊരു കർഷകനാണ് അല്ലേ പക്ഷേ അദ്ദേഹം ഒരു വേറൊരാൾക്ക് വേണ്ടിയിട്ടാണ് പണിയെടുത്തിരുന്നത് കാളയെപ്പോലെ വേറൊരാൾക്ക് വേണ്ടി തോട്ടത്തിൽ പണിയെടുക്കുന്ന ആളായിരുന്നു ആര് ലെഞ്ചോ സ്വന്തമായ പാടമല്ലായിരുന്നു വേറൊരാളുടെ പാടത്തായിരുന്നു ലെഞ്ചോ പണിയെടുത്തിരുന്നത് സ്റ്റിൽ ഹി ന്യൂ ഹൗ ടു റൈറ്റ് അങ്ങനെയൊക്കെയാണെങ്കിലും അദ്ദേഹത്തിന് എഴുതാനൊക്കെ അറിയാം ദ ഫോളോയിങ് സൺഡേ ഈ ഇതൊക്കെ കഴിഞ്ഞല്ലോ ലെഞ്ചോയുടെ കൃഷികളൊക്കെ നശിച്ചു മഴയുമൊക്കെ കഴിഞ്ഞ് വരുന്ന ഞായറാഴ്ചയിൽ ഒരു പകല് അദ്ദേഹം ഒരു കത്ത് എഴുതാൻ തുടങ്ങി ഇറ്റ് വാസ് നത്തിങ് ലെസ് ദൻ എ ലെറ്റർ ടു ഗോഡ് അതെന്താണ് അത് ദൈവത്തിന് ഒരു കത്താണ് ദൈവത്തിന് അദ്ദേഹം എഴുതുന്ന ഒരു കത്താണ് കാരണം അദ്ദേഹം ദൈവത്തിൽ മാത്രമേ ഇനി അദ്ദേഹത്തിന് പ്രതീക്ഷയുള്ളൂ ദൈവം സഹായിക്കുമെന്നൊരു പ്രതീക്ഷ മാത്രമേ ആർക്കുള്ളൂ നമ്മുടെ ലെഞ്ചോയിനുള്ളൂ ലെഞ്ചോയുടെ കൃഷിയെല്ലാം നശിച്ചു ഇനി ജീവിക്കാൻ അദ്ദേഹത്തിന് വേറൊരു മാർഗവുമില്ല സമ്പാദിക്കാൻ പണം സമ്പാദിക്കാൻ അദ്ദേഹത്തിന് കൃഷിയൊന്നുമില്ലല്ലോ അപ്പോൾ അദ്ദേഹത്തിന് ആകെയുള്ള പ്രതീക്ഷ ദൈവമാണ് ദൈവത്തിന് അദ്ദേഹം ഒരു കത്ത് എഴുതുകയാണ് ഡിയർ ഗോഡ് പ്രിയപ്പെട്ട ദൈവമേ ഇഫ് യു ഡോണ്ട് ഹെൽപ്പ് മീ നിങ്ങളെന്നെ സഹായിച്ചില്ലെങ്കിൽ മൈ ഫാമിലി ആൻഡ് ഐ വിൽ ഗോ ഹംഗ്രി ദിസ് ഇയർ ഈ ഒരു വർഷം ഞാനും എൻ്റെ കുടുംബവും പട്ടിണിയിലായി പോകും ഐ നീഡ് എ 100 pesos ഇൻ ഓർഡർ ടു സോ മൈ ഫീൽഡ് എഗെയിൻ ആൻഡ് ടു ലിവ് അണ്ടിൽ ദ ക്രോപ്പ് കംസ് ഐ നീഡ് എ 100 pesos പെസോസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിൽ റുപ്പീസ് എന്ന് പറയുന്ന പോലെ അവരുടെ നാട്ടിൽ നാണയത്തുട്ടുകൾക്കാണ് പെസോസ് എന്ന് പറയുക അപ്പോൾ ആ നാട്ടിലുള്ള 100 നാണയങ്ങൾ ആർക്ക് വേണം നമ്മുടെ ലെഞ്ചോന് വേണം എന്തിന് ടു സോ മൈ ഫീൽഡ് അഗെയിൻ രണ്ടാമതും അദ്ദേഹത്തിൻ്റെ പാടത്തിൽ എന്ത് ചെയ്യുക വിത്ത് വിതയ്ക്കാൻ വേണ്ടിയിട്ടും പിന്നെയോ വിത്ത് വിതച്ച് എന്താ പറയുക അതിൽ നിന്ന് വിളവെടുക്കുന്നത് വരെ അവർക്ക് ജീവിക്കാൻ വേണ്ടിയിട്ടുമാണ് അദ്ദേഹം 100 pesos 100 pesos ദൈവത്തിനോട് ചോദിക്കുന്നത് ബിക്കോസ് ഓഫ് ദ ഹെയിൽ സ്റ്റോം യു സെൻഡ് എവറിത്തിങ് ഈസ് ലോസ്റ്റ് എന്തുകൊണ്ടാണ് ദൈവത്തിനോട് തന്നെ ചോദിക്കാൻ കാരണം നീയാണ് എന്ത് ഹെയിൽ സ്റ്റോം ആലിപ്പഴത്തിനെയും അതുപോലെ ആഞ്ഞു വീശുന്ന കാറ്റിനെയും പറഞ്ഞയച്ചത് അതുകൊണ്ട് തന്നെയാണ് നിൻ്റെ അടുത്ത് ഞാൻ ചോദിക്കുന്നത് അതുകൊണ്ടാണ് എനിക്കെല്ലാം നഷ്ടമായത് അതുകൊണ്ട് നീ എനിക്ക് എന്ത് തരണം 100 pesos തരണം ഹോപ്പ്ഫുള്ളി വെയ്റ്റിംഗ് നമ്മുടെ ലെഞ്ചോ എഴുതുകയാണ് ഹോപ്പ്ഫുള്ളി ലെഞ്ചോ പ്രതീക്ഷിച്ചിരിക്കുകയാണ് എന്നുള്ള പ്രതീക്ഷയോടെ ഞാൻ കാത്തിരിക്കുകയാണ് എന്നാണ് ഹോപ്പ്ഫുള്ളി വെയ്റ്റിംഗ് എന്നതിൻ്റെ അർത്ഥം അപ്പോൾ ലെഞ്ചോയുടെ കത്ത് മനസ്സിലായല്ലോ ലെഞ്ചോ കത്ത് എഴുതിയത് എന്താണ് ദൈവമേ എനിക്ക് 100 pesos തരണം കാരണം നീ അയച്ച ഹെയിൽ സ്റ്റോം ആലിപ്പഴ വീഴ്ചയും അതുപോലെ ആഞ്ഞു വീശുന്ന കാറ്റും കാരണമാണ് എൻ്റെ കൃഷിയിടമെല്ലാം നശിച്ചത് എനിക്ക് ജീവിക്കാൻ നീ എന്ത് തരണം 100 pesos തന്നാലേ എനിക്ക് പുതിയ വിത്ത് വിതയ്ക്കാനും അതുപോലെ അതുവരെ ജീവിതം പിടിച്ചു നിർത്താനും സാധിക്കുകയുള്ളൂ അല്ലെങ്കിൽ ഞങ്ങൾ എന്താവും ഈ ഒരു വർഷം മുഴുവൻ പട്ടിണിയിലായി പോകും ഇതാണ് നമ്മുടെ ലെഞ്ചോയുടെ കത്തിൻ്റെ ചുരുക്കം ഇനി രണ്ട് ക്വസ്റ്റ്യൻസ് കാണുന്നുണ്ട് അല്ലേ ഹൗ ഡസ് ദ ഓദർ ഡിസ്ക്രൈബ് ലഞ്ച് എങ്ങനെയാണ് ഓദർ ലെഞ്ചോയെ ഡിസ്ക്രൈബ് ചെയ്തത് എങ്ങനെയാണ് നമ്മൾ പറഞ്ഞു ലെഞ്ചോയെ ഒരു കാളയെപ്പോലെ പണിയെടുക്കുന്ന ഒരാളായിട്ടാണ് ആര് ലെഞ്ചോനെ നമ്മുടെ ഓദർ ഡിസ്ക്രൈബ് ചെയ്തത് കാരണം വേറൊരാളുടെ പാടത്ത് കാളയെപ്പോലെ പണിയെടുക്കുന്ന ആളായിട്ടാണ് അല്ലേ അപ്പോൾ ലെഞ്ചോ വാസ് എൻ ഓക്സ് ഓഫ് എ മാൻ വർക്കിംഗ് ലൈക്ക് എ ആനിമൽ ഇൻ ദ ഫീൽഡ് അങ്ങനെയാണ് നമ്മുടെ ഓദർ ലെഞ്ചോനെ കുറിച്ച് ഡിസ്ക്രൈബ് ചെയ്തത് ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയേ വിച്ച് എക്സ്പ്രഷൻ ഇൻ ദ പാസേജ് ടെൽസ് യു ദാറ്റ് ലെഞ്ചോ റോട്ട് ദ ലെറ്റർ ഏർലി ഇൻ ദ മോർണിംഗ്
ലഞ്ചോ എഴുതണ ഈ കത്തുണ്ടല്ലോ, അവ രാവിലെയാണ് എഴുതിയത് എന്നതിന് നിങ്ങളുടെ കയ്യിലുള്ള ഈ പാസേജിലുള്ള എക്സ്പ്രഷൻസ് എന്തൊക്കെയാണെന്ന് വെച്ചാൽ, എക്സ്പ്രഷൻ ഇൻ ദ പാസേജ് എന്താണത്? ദ ഫോളോയിങ് സൺഡേ അറ്റ് ഡേ ബ്രേക്ക് ഹി ബിഗാൻ ടു റൈറ്റ് എ ലെറ്റർ. ദ ഫോളോയിങ് സൺഡേ അറ്റ് ഡേ ബ്രേക്ക് ഹി ബിഗാൻ ടു റൈറ്റ് എ ലെറ്റർ, അതാണ് അതിൻ്റെ ആൻസർ. അപ്പോൾ ഡേ ബ്രേക്ക് എന്ന് പറഞ്ഞാൽ എന്താ, പകലാണ്, പ്രഭാതം എന്നാണ് അർത്ഥം വരുന്നത്. ആ ഒരു പാസേജിൻ്റെ ഈ ഒരു വരിയിൽ നിന്നാണ്, ഈ പാസേജിലെ ഈ ഒരു വരിയിൽ നിന്നാണ് നമുക്കത് ലഞ്ചോ റോട്ട് ദ ലെറ്റർ ഏർലി ഇൻ ദ മോർണിംഗ് എന്ന് മനസ്സിലായത്. അപ്പോൾ നമ്മുടെ ലാഞ്ചോ കത്തൊക്കെ എഴുതി എന്നിട്ട് എൻവലപ്പിലിട്ടു. ടു റോഡ് ടു ഗോഡ് ഓൺ ദ എൻവലപ്പ് ആൻഡ് വെൻഡ് ടു ദ ടൗൺ. എന്നിട്ട് എൻവലപ്പിമിൽ എന്താ എഴുതിയ, ടു ഗോഡ് എന്നെഴുതി. എന്നിട്ടോ, എന്നിട്ട് ടൗണിൽ എത്തി. അറ്റ് ദ പോസ്റ്റ് ഓഫീസ്, ഇനി പോസ്റ്റ് ഓഫീസിൻ്റെ ഉള്ളിൽ ഹി പേസ്റ്റ് എ സ്റ്റാമ്പ് ഓൺ ദ ലെറ്റർ ആൻഡ് ഡ്രോപ്പ് ഇറ്റ് ഇൻ ടു ദ മെയിൽ ബോക്സ്. എന്നിട്ട് അദ്ദേഹം ഒരു സ്റ്റാമ്പൊക്കെ ഒട്ടിച്ച് എന്ത് ചെയ്തു, മെയിൽ ബോക്സിൽ കത്ത് ഇട്ടു. മനസ്സിലായല്ലോ. അപ്പോൾ കത്തെഴുതി നമ്മുടെ ലാഞ്ചോ എന്ത് ചെയ്തു, കത്തെഴുതി എന്നിട്ട് പോസ്റ്റ് ഓഫീസിൽ പോയിട്ട് പോസ്റ്റ് കത്ത് മെയിൽ ബോക്സിൽ ഇട്ടു. ഇനി ഒരു ക്വസ്റ്റ്യനും കൂടി അവിടെ കണ്ടോ, അവിടെ വേറൊരു ക്വസ്റ്റ്യൻ കണ്ടോ. വൈ ഡിഡ് ലാഞ്ചോ റൈറ്റ് ദ ലെറ്റർ ടു നൺ അതർ ദാൻ ഗോഡ്? ദൈവത്തിനെ മാത്രമല്ല, വേറൊരാൾക്ക് എഴുതാതെ ദൈവത്തിന് മാത്രമായി അദ്ദേഹം കത്തെഴുതാൻ എന്താണ് കാരണം? എന്താണ്? ഹി റോട്ട് ദ ലെറ്റർ ടു ഗോഡ് ബിക്കോസ് ഹി ഹോപ്സ് ആൻഡ് ബിലീവ്സ് ദാറ്റ് ഗോഡ് വിൽ ഹെൽപ്പ് ഹിം. അദ്ദേഹം അത്രമാത്രം ദൈവത്തിനെ വിശ്വസിക്കുകയും ദൈവം സഹായിക്കുമെന്ന് പ്രതീക്ഷിക്കുകയും ചെയ്തത് കൊണ്ടാണ് കത്ത് ദൈവത്തിന് എഴുതിയത്. ദി പോസ്റ്റ്മാൻ വെന്റ് ടു ഹിസ് ബോസ് ലാഫിംഗ് ഹാർഡ്ലി. ഹൃദ്യമായ ഒരു ചിരിയോടെ എന്താണ് നമ്മുടെ പോസ്റ്റ്മാൻ അദ്ദേഹത്തിൻ്റെ ബോസിൻ്റെ അടുത്തേക്ക് പോയി. ഹി ഷോഡ് ഹിം ദ ലെറ്റർ ടു ഗോഡ്. അദ്ദേഹം എന്നിട്ട് ഈ നമ്മുടെ ലാഞ്ചോയിൻ്റെ കത്തെടുത്തിട്ട് ഈ ബോസിനെ കാണിച്ചു. ദ പോസ്റ്റ് മാസ്റ്റർ ആൾസോ ബ്രോക്ക് ഇൻ ടു എ ലാഫ്. പെട്ടെന്ന് എന്താണ് നമ്മുടെ പോസ്റ്റ് മാസ്റ്റർക്കും ചിരി വന്നു. നമ്മുടെ പോസ്റ്റ്മാൻ എന്ത് ചെയ്തു, പോസ്റ്റ് മാസ്റ്റർക്ക് നമ്മുടെ ലാഞ്ചോൻ്റെ കത്ത് കൊടുത്തപ്പോൾ സ്വാഭാവികം നമ്മുടെ പോസ്റ്റ് മാസ്റ്റർക്കും എന്തെന്നു ചിരി വന്നു. ബട്ട് ഇമീഡിയറ്റ്ലി ഹി ടോൺഡ് സീരിയസ്. പക്ഷേ പെട്ടെന്ന് തന്നെ അദ്ദേഹം സീരിയസ് ആയി. വാട്ട് ഫെയ്ത്ത്, എന്തൊരു വിശ്വാസം. ഐ വിഷ് ഐ ഹാഡ് ദ ഫെയ്ത്ത് ഓഫ് ദ മെൻ ഹൂ റോട്ട് ദിസ് ലെറ്റർ. ഞാൻ എന്തായാലും ഈ ഇത്രയും വിശ്വാസമുള്ളൊരു മനുഷ്യൻ്റെ വിശ്വാസം സംരക്ഷിക്കണമല്ലോ, ഞാൻ അതിനെ ആഗ്രഹിക്കുന്നു. ഇമേജിൻ സ്റ്റാർട്ടിങ് അപ്പ് എ കറസ്പോണ്ടൻസ് വിത്ത് ഗ്രോ വിത്ത് ഗോഡ്. അപ്പോൾ അദ്ദേഹം പിന്നെ അത് ചിന്തയിലായി. നമ്മുടെ അത്രയും വിശ്വസിച്ചിട്ടാണല്ലോ നമ്മുടെ ലാഞ്ചോ നമ്മുടെ ദൈവത്തിൽ നിന്ന് സഹായം കിട്ടുമെന്ന് അത്രയും വിശ്വസിച്ചിട്ടാണല്ലോ കത്ത് എഴുതിയത്. ഇനി അതിനൊരു കറസ്പോണ്ടൻസ് കൊടുക്കണമല്ലോ എന്ന് ചിന്തയിലായി നമ്മുടെ പോസ്റ്റ് മാസ്റ്റർ. ദി പോസ്റ്റ് മാസ്റ്റർ കെയിം അപ്പ് വിത്ത് എൻ ഐഡിയ. നമ്മുടെ പോസ്റ്റ് മാസ്റ്റർക്ക് ഒരു ഐഡിയ തോന്നി. സെൻഡ് എ റിപ്ലൈ ടു ലാഞ്ചോ ഫ്രം ഗോഡ്. ദൈവത്തിൽ നിന്ന് ലാഞ്ചോയ്ക്ക് ഒരു കത്തങ്ങ് എഴുതിയാലോ. നമുക്കറിയാം ദൈവത്തിൽ നിന്ന് നമുക്ക് റിപ്ലൈ ഒന്നും കിട്ടില്ലല്ലോ, കത്തൊന്നും കിട്ടില്ലല്ലോ. പക്ഷേ അങ്ങനെ കിട്ടാതെ വന്നാൽ നമ്മുടെ ലാഞ്ചോയ്ക്ക് സങ്കടമാകൂലേ. അത് കരുതി നമ്മുടെ പോസ്റ്റ് മാസ്റ്റർ ഒരു ലാഞ്ചോയ്ക്ക് ഒരു റിപ്ലൈ കൊടുക്കാമെന്ന് കരുതി. ബട്ട് ഹി നീഡഡ് സംതിങ് മോർ ദാൻ ഗുഡ് വിൽ, ഇങ്ക് ആൻഡ് പേപ്പർ ടു ആൻസർ ദി ലെറ്റർ. ഇദ്ദേഹത്തിന് കത്ത് എഴുതാൻ പേപ്പറും ഇങ്കും അതിനേക്കാൾ അപ്പുറം അദ്ദേഹത്തിന് വേറൊരു സാധനമായിരുന്നു അത്യാവശ്യം. ഹി ടുക്ക് എ കളക്ഷൻ ഫ്രം ദ എംപ്ലോയീസ് ഓഫ് ദ പോസ്റ്റ് ഓഫീസ്. അപ്പോൾ എന്താണ് നമ്മുടെ ലാഞ്ചോയ്ക്ക് നമ്മളൊരു കത്ത് മാത്രമാണോ തിരിച്ച് പ്രതീക്ഷിക്കുന്നത്? അദ്ദേഹം എന്താ ചോദിച്ചത്? 100 pesos ആണ് ചോദിച്ചത്. അപ്പോൾ നമ്മുടെ പോസ്റ്റ് മാസ്റ്റർ വെറും ഒരു കത്ത് മാത്രം നിങ്ങൾക്ക് ഞാൻ തരാം എന്നൊക്കെ എഴുതിയിട്ട് വല്ല കാര്യമുണ്ടോ? അപ്പോൾ അതിനേക്കാൾ ഉപരി അദ്ദേഹത്തിന് എന്താ വേണ്ടത്? 100 pesos ആണ് വേണ്ടത്, മണിയാണ് വേണ്ടത്. അതാണ് അദ്ദേഹത്തിന് അത്യാവശ്യം. അപ്പോൾ എന്ത് ചെയ്തു നമ്മുടെ പോസ്റ്റ് മാസ്റ്റർ എന്ത് ചെയ്തു? ഹി ടുക്ക് എ കളക്ഷൻ ഫ്രം ദ എംപ്ലോയീസ് ഓഫ് ദ പോസ്റ്റ് ഓഫീസ്. പോസ്റ്റ് ഓഫീസിലുള്ള എംപ്ലോയീസിൽ നിന്നൊക്കെ ഒരു കളക്ഷൻ നടത്തി. എല്ലാവരും ഒത്തൊരുമിച്ചാൽ അദ്ദേഹത്തിന് അത്രയും വലിയൊരു സംഖ്യ ഉണ്ടാക്കാൻ കഴിയുള്ളൂ അല്ലേ? ഒറ്റക്കായ കഴിയോ? ഇല്ല. അപ്പോൾ അദ്ദേഹം ഈ എംപ്ലോയീസിൽ നിന്നൊക്കെ ഒരു കളക്ഷൻ നടത്തി, മണിയുടെ കളക്ഷൻ നടത്തി. ഹി ഹിംസെൽഫ് ഗേവ് എ പാർട്ട് ഓഫ് ഹിസ് സാലറി. അദ്ദേഹത്തിൻ്റെ സാലറിയുടെ ഒരു നല്ലൊരു ഭാഗവും അദ്ദേഹം എന്തിനെ ഈ ഒരു ലാഞ്ചോയ്ക്ക് വേണ്ടി മാറ്റിവെച്ചു. മനസ്സിലായല്ലോ. ബട്ട് ഇറ്റ് വാസ് ഇമ്പോസിബിൾ ഫോർ ഹിം ടു പുട്ട് ടുഗദർ എ 100 pesos. പക്ഷേ ഈ 100 pesos എന്ന് പറഞ്ഞാൽ വലിയൊരു സംഖ്യയാണ്. നമ്മുടെ ഈ പാവം പോസ്റ്റ് മാസ്റ്റർക്ക് അത് മൊത്തമായിട്ട് അദ്ദേഹത്തിന് ഉണ്ടാക്കുക എന്നത് ഇമ്പോസിബിളാണ്.
ഹി വാസ് ഏബിൾ ടു സെൻഡ് ദ ഫാർമർ ഓൺലി 70 pesos. അപ്പോൾ നമ്മുടെ ഫാർമർ, നമ്മുടെ കർഷകന്, നമ്മുടെ ലാൻജോ അയക്കുക, അദ്ദേഹത്തിന് ആകെ 70 pesos മാത്രമേ അയക്കാൻ കഴിഞ്ഞതുള്ളൂ. ഹി പുട്ട് ദ മണി ഇൻ എൻ എൻവലപ്പ് അഡ്രസ്ഡ് ടു ലാൻജോ. അദ്ദേഹം ഈ ഒരു പൈസ എന്ത് ചെയ്തു, ഒരു എൻവലപ്പിൽ ഇട്ടു, എന്നിട്ട് ലാൻജോയുടെ അഡ്രസ്സും എഴുതി. ഹി സെൻഡ് എ ലെറ്റർ അലോങ് വിത്ത് ഇറ്റ്. അതിൻ്റെ കൂടെ തന്നെ അദ്ദേഹം ഒരു ലെറ്ററും കൊടുത്തു. ഇറ്റ് കണ്ടിന്യൂഡ് ഓൺലി എ സിഗ്നേച്ചർ ഓഫ് ഗോഡ്, ദൈവത്തിൻ്റെ ഒരു കയ്യൊപ്പ് മാത്രമേ അതിൽ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ദൈവം അയച്ചതാണെന്ന് ലാൻജോയ്ക്ക് ഫീൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ് അദ്ദേഹം അങ്ങനെ ഒരു ലെറ്ററിൽ വെറുമൊരു ഒപ്പ് മാത്രം അദ്ദേഹം ഇട്ടത്. ഇനി ഈ പാർട്ടിൽ രണ്ട് മൂന്ന് ക്വസ്റ്റ്യൻസും കൂടിയുണ്ട്, അതും കൂടി ഡിസ്കസ് ചെയ്തിട്ട് നമുക്ക് ഈ വീഡിയോ നിർത്താം കേട്ടോ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്, ഇമീഡിയറ്റ്ലി ആഫ്റ്റർ റീഡിങ് ദ ലെറ്റർ ദ പോസ്റ്റ് മാസ്റ്റർ ടോൺഡ് സീരിയസ്, വൈ? എന്താ നമ്മൾ പഠിച്ചല്ലേ, എന്തുകൊണ്ടാണ് പെട്ടെന്ന് തന്നെ പോസ്റ്റ് മാസ്റ്റർ, ആദ്യം തന്നെ ആ പോസ്റ്റ് മാസ്റ്റർ എന്താണ് ചിരിക്കുകയാണ് ചെയ്തത് അല്ലേ, പെട്ടെന്ന് അദ്ദേഹം സീരിയസ് ആയി. എന്തുകൊണ്ടാണ്? കാരണം നമ്മുടെ ലാൻജോയുടെ ദൈവവിശ്വാസമാണല്ലേ. അപ്പോൾ എങ്ങനെ എഴുതാം, പോസ്റ്റ് മാസ്റ്റർ ടോൺഡ് സീരിയസ് ബിക്കോസ് ഹി റിയലൈസ്ഡ് ലാൻജോസ് ഫെയ്ത്ത് ഇൻ ഗോഡ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയേ, വൈ ഡിഡ് ദ പോസ്റ്റ് മാസ്റ്റർ ടേക്ക് എഫേർട്ട് ടു കളക്ട് മണി ഫോർ ലാൻജോ. എന്തുകൊണ്ടാണ് നമ്മുടെ പോസ്റ്റ് മാസ്റ്റർ അദ്ദേഹത്തെ ലാൻജോയ്ക്ക് പൈസ കളക്ട് ചെയ്തത്, എന്തുകൊണ്ടാണ്? കാരണം ഈ പോസ്റ്റ് മാസ്റ്റർക്ക് മനസ്സിലായി നമ്മുടെ ലാൻജോയുടെ ദൈവത്തിലുള്ള വിശ്വാസം, അതുകൊണ്ടാണ് അദ്ദേഹം നമ്മുടെ ലാൻജോയെ ഹെൽപ്പ് ചെയ്യാമെന്ന് കരുതിയത്. പോസ്റ്റ് മാസ്റ്റർ റിയലൈസ്ഡ് ലാൻജോസ് ഫെയ്ത്ത് ഇൻ ഗോഡ് ആൻഡ് ഡിസൈഡഡ് ടു ഹെൽപ്പ് ഹിം. നെക്സ്റ്റ് നോക്കിയേ, വൈ വാസ് ഇറ്റ് ഡിഫിക്കൾട്ട് ഫോർ ദി പോസ്റ്റ് മാസ്റ്റർ ടു കളക്ട് 100 pesos. എന്തുകൊണ്ടാണ് നമ്മുടെ പോസ്റ്റ് മാസ്റ്റർക്ക് 100 pesos കളക്ട് ചെയ്യാൻ ഇത്ര ബുദ്ധിമുട്ടായത്? എന്താണ് സംഭവം, എങ്ങനെയാണ് നമ്മുടെ പോസ്റ്റ് മാസ്റ്റർ അദ്ദേഹത്തിൻ്റെ തന്നെ സാലറിയുടെ പങ്കും അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ പോസ്റ്റ് ഓഫീസിലുള്ള എംപ്ലോയീസിൽ നിന്നൊക്കെ കളക്ഷനൊക്കെ എടുത്തിട്ട് 70 pesos ആയിട്ടാണ് നമ്മുടെ ആർക്ക്, നമ്മുടെ ലാൻജോയ്ക്ക് അയച്ചു കൊടുക്കുന്നത് അല്ലേ? പക്ഷേ അവരുടെ അടുത്തൊന്നും മതിയായ പൈസ ഇല്ല നമ്മുടെ ലാൻജോയ്ക്ക് കൊടുക്കാൻ. അപ്പോൾ ദ പോസ്റ്റ് മാസ്റ്റർ പുട്ട് എ പാർട്ട് ഓഫ് ഹിസ് സാലറി ആൻഡ് ടു കെ കളക്ഷൻ ഫ്രം ദി എംപ്ലോയീസ് ഓഫ് പോസ്റ്റ് ഓഫീസ് ടു സെൻഡ് മണി ടു ലാൻജോ. ലാൻജോക്ക് മണി സെൻഡ് ചെയ്യാൻ വേണ്ടി എന്തൊക്കെ ചെയ്തു, പോസ്റ്റ് മാസ്റ്റർ സാലറിയിൽ നിന്നും എടുത്തു, അതുപോലെ തന്നെ കളക്ഷനും നടത്തി. ബട്ട് ദേ ഡു നോട്ട് ഹാവ് എനഫ് മണി ടു സെൻഡ് ലാൻജോ. പക്ഷേ അവരുടെ ഒന്നും കയ്യിൽ 100 pesos ഒന്നും ഇല്ല. ഇങ്ങനെയൊക്കെ ചെയ്തിട്ടും അവർക്ക് അത് കളക്ട് ചെയ്യാൻ കഴിയുന്നില്ല, കാരണം അവരുടെ അടുത്ത് അത്രമാത്രം പൈസയൊന്നും ഇല്ല. That's why they have difficulty to collect 100 pesos. നെക്സ്റ്റ് നോക്കിയേ, വാട്ട് വുഡ് യു ഡു ഇഫ് യു വേർ ദ പോസ്റ്റ് മാസ്റ്റർ. നിങ്ങളൊരു പോസ്റ്റ് മാസ്റ്റർ ആണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യും? നിങ്ങൾ ഓരോരുത്തരും സ്വന്തമായിട്ട് ഇത് എഴുതിയിട്ട് മാമിൻ്റെ കമൻറ്റ് ബോക്സിൽ ഇടുക. മാം അത് വായിച്ചിട്ട് എന്തെങ്കിലും തെറ്റോ തിരുത്താനുണ്ടെങ്കിൽ അത് തിരുത്തി തരാം. അതുപോലെ തന്നെ നമുക്കൊന്ന് എല്ലാവർക്കും ഒന്ന് ഉപകാരമാവും ചെയ്യലോ, ഓരോരുത്തർക്ക് ഓരോ തരം ഐഡിയാസ് അല്ലേ. അപ്പോൾ ഇന്ന് ഇത്രയും മതി, നിങ്ങൾ സ്വന്തമായിട്ട് ഈ ബുക്കൊക്കെ ഇരുന്ന് വായിക്കുക. മീനിങ്സ് അറിയാത്തതുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ ഇടുകയാണെങ്കിൽ ഞാനത് പറഞ്ഞു തരാം. നന്നായിട്ട് തന്നെ ചാപ്റ്റർ വായിക്കുക, ക്വസ്റ്റ്യൻ ആൻസർ ജസ്റ്റ് ഒന്ന് വായിച്ച് പഠിക്കുക. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്.